അസ്സലാമു അലൈക്കും. നമുക്ക് ഇന്ന് കഫേകളിലൊക്കെ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ആനിമൽ ഫ്രൈസ് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ചിക്കൻ്റെ കീമ റെഡിയാക്കി എടുക്കുകയാണ്. നിങ്ങൾക്ക് കീമ ഫ്രോസൺ ആയിട്ട് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്തിട്ട് മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുത്താലും മതി. ഇപ്പോൾ ദാ കീമയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ വേണ്ട കേട്ടോ. ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ അതൊക്കെ എടുക്കാം. ഇപ്പോൾ ദാ ഞാൻ അതിലേക്ക് കീമ ഇട്ട് കൊടുത്തിട്ട്, ചിക്കൻ്റെ ആ കീമയില്ലേ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീഫിൻ്റെതും എടുക്കാം. ബീഫാണെങ്കിലും കുഴപ്പമില്ല, മട്ടൺ കീമ ഒക്കെ എന്താണെങ്കിലും അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ വെന്ത് വരും, അധികം സമയമൊന്നും എടുക്കില്ല. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് വേണ്ടത് അല്പം ഒറിഗാനോ ആണ്. നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഒറിഗാനോ ചേർക്കണ്ട. അതേപോലെ പാപ്രിക്ക പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. പാപ്രിക്ക പൗഡറും നല്ല ടേസ്റ്റ് തന്നെയാണ്. താല്പര്യമില്ലെങ്കിൽ അതും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒരു സോസ് ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ മയണൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം സോസ് വേണോ അതിനനുസരിച്ചാണ് നിങ്ങൾ മയണൈസ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിലേക്ക് ഒരു ടീസ്പൂൺ മസ്റ്റേർഡ് സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസാണ്. ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഉപയോഗിക്കാം, രണ്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതേപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് വേണ്ടത് ഒരല്പം മുളക് പൊടിയാണ്. ഒരു അര ടീസ്പൂൺ മതിയാവും. നല്ല കാശ്മീരി ചില്ലി പൗഡർ തന്നെ എടുക്കുക കേട്ടോ, എങ്കിലേ നല്ല കളർ കിട്ടുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ആനിമൽ ഫ്രൈസിനുള്ള സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി നമുക്കങ്ങ് മാറ്റി വെക്കാം. ഉണ്ടല്ലേ നല്ല അടിപൊളി സോസ് റെഡി ആയിട്ടുണ്ട്. ആ ഒരു മസ്റ്റേർഡ് സോസിൻ്റെയും ആ മയണൈസിൻ്റെയും ഈ ചില്ലി എല്ലാം കൂടെ ചേരുമ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെയാണ് ഇതിന്. ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് വീട്ടിലും ഉണ്ടാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രോസൺ ഉള്ളതുകൊണ്ട് അതാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഈ ആനിമൽ ഫ്രൈസ് കാലിക്കറ്റിലുള്ള ബിയോണ്ട് ബർഗർ എന്നാണ് ആദ്യമായിട്ട് കഴിക്കുന്നത്. ആ ഒരു രീതിക്കാണ് ഞാനിവിടെ തയ്യാറാക്കി നോക്കുന്നതും, ആ ഒരു ടേസ്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇതേപോലെ നമ്മൾ സെർവ് ചെയ്യുന്ന ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് അല്പം മോസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഞാനിത് ചെറുതായിട്ട് പീസാക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തിരുന്നത്. നിങ്ങൾക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നാവും. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കീമയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ആദ്യം ചെയ്തതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് ഇടുക. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം, അതേപോലെ ചീസ്, ഈ സോസ്. അതങ്ങനെ ലെയറായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ ഈ ചീസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്തോളാം. ഇനി അതല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഈ ചീസൊക്കെ നന്നായിട്ട് തന്നെ മെൽട്ടായി വരും. നമ്മൾ ഗ്രേറ്റ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫ്രഞ്ച് ഫ്രൈസ് നല്ല ചൂടുള്ളതായിരിക്കും. അതേപോലെ ചിക്കനും ചൂടുണ്ടാവും. ആ ഒരു ചൂടിൽ കിടന്നിട്ട് തന്നെ നമ്മുടെ ചീസ് മെൽട്ടായിക്കൊള്ളും ഗ്രേറ്റ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇതാ ഇതേപോലെ ജസ്റ്റ് ഒന്ന് മൈക്രോവേവിൽ ഒരു മിനിറ്റ് മതി, അതൊന്ന് ജസ്റ്റ് ചൂടാക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. ഇതാ ഇതിങ്ങനെ നമ്മുടെ ആ ഒരു ബൗള് നിറയുന്നത് വരെ നമുക്കിതേപോലെ ലെയറായിട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ള
സോസും അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്രൈസും ഈ സോസും ഈ ഒരു ചിക്കനും എല്ലാം കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇതിന്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ബാക്കി വന്ന സോസും കൂടെ ചേർത്ത് കൊടുക്കാം. സോസൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് ചേർത്തോളാം. അങ്ങനെ നമ്മുടെ ആനിമൽ ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഫ്രൈസും ആ ചിക്കനും ആ ചീസും സോസും എല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടോ. അപ്പോൾ ഇതാ ഫ്രൈസിനൊക്കെ നല്ല ക്രിസ്പിനെസ്സൊക്കെ ഉണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കാം. ശരിക്കും ആ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അള്ളാ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.